അപ്പോൾ അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. ബബീസ് കിസീനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളും ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനും കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കും ഒക്കെ വളരെ പ്രയോജനമായിരിക്കും ഈ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി. അതുപോലെ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. ഈ ഈസി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു അര കിലോ ചിക്കൻ ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. ഈ ബിരിയാണിക്ക് വേണ്ടി ഒരു മൂന്ന് സ്റ്റെപ്പാണുള്ളത്. ആദ്യം നമുക്ക് ഈ ചിക്കൻ്റെ ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. രണ്ടാമത് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഈ ചിക്കനെ നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം ബിരിയാണി. അങ്ങനെ മൂന്ന് സ്റ്റെപ്പാണ് ഉള്ളത്. ചിക്കൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 2 മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവോളയൊന്ന് ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. സവോള ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തുറന്നു വെച്ച് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ കുറച്ച് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നമ്മൾ ഈ മസാലയും ചിക്കനും കൂടെ ഒന്ന് തുറന്നു വെച്ചൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 തക്കാളി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1-5 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് 5-6 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള ഈ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഓഫ് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാ റൈസ് ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ ബിരിയാണിയുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ റൈസ് വേകാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ റൈസ് ഇട്ട് കൊടുക്കാം. ഈ റൈസ് ഒന്ന് വേകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ അരി 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. കാരണം നമുക്ക് ബാക്കി ഇനി ദം ചെയ്യുമ്പം അതിനകത്തിരുന്ന് വേകാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഈ ചിക്കൻ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനും റൈസും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ മസാല കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില കുറച്ച് കാഷ്യൂ ഫ്രൈ ചെയ്തത് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് പാലിനകത്ത് ഞാനൊരു മഞ്ഞ കളറ് മിക്സ് ചെയ്തതാണിത് ഇതിന് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനിയും അടുത്ത ലെയർ ചോറ് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് നമുക്കിതിൻ്റെ പുറത്തൊന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോന്നായി ഇതെല്ലാം നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി അടുത്ത ലെയറ് ചിക്കൻ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഈ ചിക്കൻ മൊത്തം ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം ഇനി എടുത്തു വെച്ചിരിക്കുന്ന ആ മല്ലിയിലയും എല്ലാം നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിക്കനും റൈസും മല്ലിയിലയും എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം അങ്ങനെ ചിക്കൻ ബിരിയാണി ദം ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പഴയ ഒരു ഫ്രൈ പാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടായിരിക്കുകയാണ് ഇതിനകത്തേക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കടായി എടുത്ത് വെക്കുകയാണ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊരു 15 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇത് മാക്സിമം ഒരു 4 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിയുണ്ട് ഞാൻ ഇതിനകത്ത് സവോളയൊന്നും വറുത്തിട്ടിട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയ്ക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ സവോളയൊക്കെ വഴറ്റി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഈസി റെസിപ്പിയിലുള്ള ഈ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈദിന് നിങ്ങളിതെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ ബൈ ബൈ